ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടുപേര് ടോപ്പ് ഫൈവിൽ വരണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ ഒന്നാം പറഞ്ഞേയും സൂരജാണ്. എനിക്ക് ഇടയ്ക്ക് ഞാൻ ഉള്ളത് മുഖത്ത് നോക്കി പറയുന്നത്, എനിക്ക് സൂരജിൻ്റെ കളി ഇടയ്ക്ക് വെച്ച് ഞാൻ കണ്ട കളി മൊത്തത്തിലല്ല, അത് ഞാൻ പറഞ്ഞ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് അവൻ ടോപ്പ് ഫൈവിൽ വരണമെന്നുണ്ട്, പക്ഷേ അവൻ്റെ ഇടയ്ക്കുള്ള ചില കളി കണ്ടപ്പം കളി എന്നല്ല അവൻ കളിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി ചില സമയത്ത്, മനസ്സിലായില്ലേ? അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് എന്ത് ചെയ്തു അങ്ങനെ പറഞ്ഞോട്ടാ. ഞാൻ അത് എനിക്ക് ഓരോന്നല്ല, ഞാൻ മൊത്തത്തിലുള്ളതാ പറയുന്നത്. ഞാൻ ആദ്യം കുറെ നാൾ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറെ നാൾ പറഞ്ഞില്ല നിന്റെ അടുത്ത് വന്ന്. അത് എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഇവൻ കളിയിൽ നിന്ന് ഫോക്കസ് മാറിയോ, അത് ഇനി എന്താണ് സംഭവം, അത് എന്റെ കാഴ്ചപ്പാട്. അവൻ കളിക്കുന്നുണ്ടായിരിക്കും, എന്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം ഒരു കാര്യം പറഞ്ഞു, എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഇവിടെ ടോപ്പ് ഫൈവില് വരണ്ട എന്ന്, വരത്തില്ല എന്ന് പറയുന്ന ഒരു ഇതില് രണ്ടുപേരെ ചൂസ് ചെയ്യാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ പറയും ചെയ്ത് അത് കേൾക്കുമ്പോ അവർക്ക് ഒരു ഇത് വരും. ഒന്ന്, ഞാൻ ഇവനെ പറയാൻ ഓൾറെഡി വിചാരിച്ചു. പിന്നെ രണ്ട് നിമിഷം, അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് അവൾ വരത്തില്ല എന്ന് എനിക്ക് തോന്നി, അതുള്ളത് പറയാം, മനസ്സിലായില്ലേ? ഇവനൊന്ന് എരിയും കേട്ടണം, അവൾ എനിക്ക് പേഴ്സണലി, ഞാൻ ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പം ഇത് ഞാൻ ആദ്യമേ വന്നപ്പം ഞാൻ എന്ത് ചെയ്ത അപർണയുടെ അടുത്ത് പറഞ്ഞതാണ്. ഈ മൂന്ന് നിന്റെ അടുത്ത് ഞാൻ ഇതിലോട്ട് പറഞ്ഞു, നിന്റെ അടുത്ത് ഇപ്പോഴാണ് പറയുന്നത്. അത് നീ പറയ ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും കേൾക്കുകയാണ്, ആ വാക്ക് കീപ്പ് ചെയ്യുന്നുണ്ടാകുന്ന എല്ലാവരും നോക്കും. പിന്നെ എനിക്ക് പേഴ്സണലി ഈ മൂന്നുപേരോടെ കളിക്കണമൊന്നും ഇല്ല, സീരിയസ്. ബാക്കി എല്ലാവരോടെയും ഞാൻ എന്ത് ചെയ്യും, ഗെയിം കളിക്കും. കാരണം നീ പറഞ്ഞ കണക്ക് എനിക്ക് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ആയാലും എനിക്ക് കിട്ടുന്ന എന്ത് സംഭവമാണെങ്കിലും ഞാൻ അവിടെ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കും.